തൃശൂർ ജില്ലയിലെ രണ്ട് റൂട്ടുകളിലെ ഗതാഗത ക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമര സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് റോഡ് പണി മൂലമുള്ള ഗതാഗത പരിഷ്കാരത്തിനാൽ സർവീസ് നടത്താനാകാത്ത സാഹചര്യമാണെന്നും സംയുക്ത സമര സമിതി ആലുവയിൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ പിടികൂടാൻ സഹായിച്ച ചുമട്ട് തൊഴിലാളികളെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ എസ്ഐ സിഐ കള്ളക്കേസിൽ കുടുക്കിയ കേസിൽ വഴിത്തിരിവായി പരിശോധന റിപ്പോർട്ട് എസ്ഐ ആമോദിനെ സിഐ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നതിന് തെളിവായ രക്തപരിശോധന ഫലമാണ് പുറത്തുവന്നത് നമസ്കാരം ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകൾ നോക്കാം തൃശൂർ ജില്ലയിലെ രണ്ട് റൂട്ടുകളിലെ ഗതാഗത ക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബസ് ഉടമ തൊഴിലാളി സംയുക്ത സമര സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് സെപ്റ്റംബർ 19 മുതലാണ് തൃശൂർ കുന്നംകുളം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് ഓട്ടം നിർത്തിവെച്ച് സമരം ആരംഭിക്കാൻ സംയുക്ത സമര സമിതി തീരുമാനിച്ചത് റോഡ് പണി മൂലമുള്ള ഗതാഗത പരിഷ്കാരത്തിനാൽ സർവീസ് നടത്താനാകാത്ത സാഹചര്യമാണെന്നും സംയുക്ത സമര സമിതി പറയുന്നു സെപ്റ്റംബർ 19 മുതലാണ് തൃശൂർ കുന്നംകുളം തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ബസ് ഓട്ടം നിർത്തിവെച്ച് സമരം ആരംഭിക്കാൻ സംയുക്ത സമര സമിതി തീരുമാനിച്ചത് ഉടമകൾക്ക് കനത്ത സാമ്പത്തിക നഷ്ടവും തൊഴിലാളികൾക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാക്കുന്നതാണ് ഈ പാതകളിലെ യാത്രകൾ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരുമായി പലവട്ടം ചർച്ച നടത്തിയെങ്കിലും പരിഹാരമായില്ല തുടർന്നാണ് സമരം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു തൃശൂർ കുന്നംകുളം റൂട്ടിലെ പുഴയ്ക്കൽ ഭാഗത്ത് പാലം പണി മൂലം രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് തൃശൂർ കുറുക്കഞ്ചേരി പാലയ്ക്കൽ വഴി കടന്നുപോകുന്ന സ്വകാര്യ ബസ്സുകൾ റോഡ് പണി മൂലമുള്ള ഗതാഗത പരിഷ്കാരത്തിനാൽ സർവീസ് നടത്താനാകാത്ത സാഹചര്യമാണെന്നും സംയുക്ത സമര സമിതി പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 കളക്ടറുടെ ചേംബറിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർടിഒ ബസ് ഉടമ പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേരുന്നുണ്ട് മീഡിയ ടൈം തൃശൂർ ആലുവയിൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ പിടികൂടാൻ സഹായിച്ച ചുമട്ട് തൊഴിലാളികളെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി ആലുവയിൽ കുട്ടികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ നിന്നും അൻവർ സാദത്ത് കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലുവ സംഭവത്തിലുണ്ടായ അനുഭവം ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ് ആലുവയിലെ 8-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് അവിടുത്തെ 2 ചുമട്ട് തൊഴിലാളികളാണ് അവരാണ് പോലീസിന് സഹായികളായി പുഴയിൽ നീന്തിച്ചെന്ന് പ്രതിയെ പിടികൂടിയത് തിരുവല്ലൂർ സ്വദേശി ജി മുരുകൻ തുരുത്ത് സ്വദേശി വി കെ ജോഷി ആ പെൺകുട്ടിയെ കണ്ടെത്തിയ സംഭവത്തിലെ ബഹുമാനപ്പെട്ട അംഗം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇവിടെ സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള ചിലർ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളിൽ സംഘടിച്ച് കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ തടയാൻ പോലീസ് പ്രതിജ്ഞാബദ്ധമാണ് അത്തരമൊരു കേന്ദ്രമാണ് ആലുവയിൽ മേൽ കുറ്റകൃത്യം നടന്ന സ്ഥലം കൃത്യമായ പെട്രോളിങ്ങിലൂടെയും മറ്റ് പോലീസ് നടപടികളിലൂടെയും അങ്ങനെയുള്ള സംഘങ്ങളെ അടിച്ചമർത്തുക തന്നെ ചെയ്യും ഇതിൽ പൊതുജനങ്ങളുടെ ആകെ സഹായം പോലീസിന് വേണ്ടതുണ്ട് തൃശൂരിൽ എസ്ഐ സിഐ കള്ളക്കേസിൽ കുടുക്കിയ കേസിൽ വഴിത്തിരിവായി പരിശോധന റിപ്പോർട്ട് പുറത്തുവന്നു എസ്ഐ ആമോദിനെ സിഐ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നതിന് തെളിവായ രക്തപരിശോധനാ ഫലമാണ് പുറത്തുവന്നത് എസ്ഐ മദ്യപിച്ചിട്ടില്ലെന്ന് രക്തപരിശോധനാ ഫലത്തിൽ നിന്നും വ്യക്തമായി പൊതുസ്ഥലത്ത് മദ്യപിച്ചെന്ന് കാണിച്ചാണ് എസ്ഐയെ അറസ്റ്റ് ചെയ്തത് എന്നാൽ പരിശോധനയിൽ എസ്ഐയുടെ ശരീരത്തിൽ മദ്യത്തിൻ്റെ അംശമില്ലെന്ന് കണ്ടെത്തുകയായിരുന്നു സിറ്റി ക്രൈംബ്രാഞ്ച് എസ്ഐ ടി ആർ ആമോദിനെ പൊതുസ്ഥലത്ത് മദ്യപിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ജൂൺ 30 നെടുപുഴ സിഐ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായത് രക്തപരിശോധനാ ഫലം ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട് എസ്ഐയുടെ ശരീരത്തിൽ മദ്യത്തിൻ്റെ അംശമില്ലെന്നാണ് പരിശോധനാ ഫലം ജൂൺ 30 സംഭവം അവധിയിലായിരുന്ന സിറ്റി ക്രൈംബ്രാഞ്ച് എസ്ഐ ടി ആർ ആമോദ് സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് നെടുപുഴ സിഐ ടി ജി ദിലീപും മറ്റൊരു പോലീസുകാരനും പിടികൂടിയത് തൊട്ടടുത്ത മരക്കമ്പനിയിൽ നിന്ന് കണ്ടെടുത്ത പാതിയൊഴിഞ്ഞ മദ്യക്കുപ്പി ആമോദിൻ്റേതാണെന്നും വാദിച്ചു
ആമോദിനെ ജില്ലാ ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിച്ചെങ്കിലും പ്രാഥമിക പരിശോധനയിൽ മദ്യപിച്ചതായി കണ്ടെത്തിയില്ല. പിന്നാലെയാണ് രക്തപരിശോധന നടത്തിയത്. പരിശോധനാ ഫലം വന്നിട്ടും ആമോദിനെ സർവീസിൽ തിരിച്ചെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല. നേരത്തെ തന്നെ ഇത് കള്ളക്കേസാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നിട്ടും CI ദിലീപിനെതിരെ നടപടിയെടുക്കാത്തതിൽ സേനയ്ക്കുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട്. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് കാണിച്ച് ആമോദിൻ്റെ ഭാര്യ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിച്ചിട്ടുമുണ്ട്. മീഡിയ ടൈം, തൃശൂർ. പാലപ്പള്ളി കുണ്ടായിൽ കാട്ടാനാക്രമണത്തിൽ തോട്ടം തൊഴിലാളിക്ക് പരിക്കേറ്റു. കുണ്ടായി എസ്റ്റേറ്റിലെ വാച്ചറും തോട്ടം തൊഴിലാളിയുമായ കുണ്ടായി കൊട്ടാരത്തിൽ അയ്യപ്പനാണ് പരിക്കേറ്റത്. കൈക്കും മുഖത്തും പരിക്കേറ്റ അയ്യപ്പനെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. തിങ്കളാഴ്ച ഉച്ചയോടെ കുണ്ടായി റബ്ബർ എസ്റ്റേറ്റിലാണ് സംഭവം. ആനകൾ വരുന്നത് കണ്ട് ഓടി മാറുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആന തുമ്പിക്കൈകൊണ്ട് അയ്യപ്പനെ അടിക്കുകയായിരുന്നു. തോട്ടത്തിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ചേർന്നാണ് അയ്യപ്പനെ രക്ഷപ്പെടുത്തിയത്. 4 ആനകളാണ് തോട്ടത്തിലേക്ക് ഓടിയെത്തിയതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം കുണ്ടായി പ്രദേശത്ത് 25 കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിരുന്നു. ഈ കൂട്ടത്തിലുള്ള ആനകളാണ് തോട്ടത്തിൽ ആക്രമകാരികളായി നിൽക്കുന്നത്. കൂട്ടത്തോടെ കാടിറങ്ങി ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കാട്ടാനകളെ കാടുകയറ്റാൻ വനപാലകർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, വരന്ദ്രപ്പള്ളി. അഡാട്ട് ബാങ്ക് കൊള്ളയടിച്ചയാളാണ് അഴിമതിക്കെതിരെയുള്ള കാവൽ നായ ചമയുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. അനിലക്കരയെയാണ് CPM നേതാവ് കാവൽ നായിയെന്ന് ഉപമിച്ചത്. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ സഹകാരികളുടെ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധിയിലെ നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു വാച്ച് ഡോഗ് ഇവിടെ ഉണ്ട്. ഞാൻ അനുവദിക്കുന്നതിനെ പ്രവർത്തിക്കാൻ നിൽക്കുന്ന ഒരു വാച്ച് ഡോഗ്. ആരാ വാച്ച് ഡോഗ്? അഡാട്ട് ഫാർമേഴ്സ് ബാങ്ക് വിഴുകിയ വിദ്വാനാണ് ഇവിടുത്തെ വാച്ച് ഡോഗ്. BJP സഹായിക്കാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല. അതിന് സമീപനം, അതിന് അനുകൂലമായ സമീപനം സ്വീകരിക്കുക. പാവപ്പെട്ട മനുഷ്യന് കിട്ടുന്ന വീട് കിട്ടാതിരിക്കാൻ CBIക്ക് കത്ത് കൊടുത്ത മഹാനാണ്. ഈ കേരളത്തിൽ ആരോടെങ്കിലും പ്രതിബദ്ധത ഉണ്ടോ? ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാതെ നമ്മുടെ നാടിന്റെ വികാസ പ്രവർത്തനങ്ങളെ തടയാൻ സംഘപരിവാറിനൊപ്പം അണിചേരുന്ന സമീപനമല്ലേ സ്വീകരിക്കുന്നത്? കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പ്, അതിനെ സംബന്ധിച്ച് ഇപ്പം ഇതൊക്കെ ഇന്നും ഇന്നലെയും ഒക്കെ വാർത്ത കണ്ടത്, CPM അന്വേഷണ കമ്മീഷൻ അതിൽ റിപ്പോർട്ട് പുറത്തു വന്നു. അങ്ങനെ അന്വേഷണ കമ്മീഷൻ ഇല്ലേ? ഇതാ തെളിവുകൾ. ഞാൻ ഈ ചങ്ങാതിയോട് പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ മുൻമന്ത്രി AC മൊയ്തീനെ വിടാതെ ED. AC മൊയ്തീനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. മൊഴികളും രേഖകളും പരിശോധിച്ച ശേഷം നോട്ടീസ് നൽകും. അതേസമയം കേസിൽ PR അരവിന്ദാക്ഷനെ ഇന്ന് ചോദ്യം ചെയ്യും. മൊയ്തീൻ മന്ത്രി, MLA എന്നീ ഇനത്തിൽ ലഭിച്ച ശമ്പള രേഖകളും ഭാര്യയുടെ വരുമാന വിവരവും മാത്രമാണ് രേഖകളിൽ ഉള്ളത്. പി സതീഷ് കുമാറുമായുള്ള ബന്ധത്തിൽ AC മൊയ്തീൻ കൃത്യമായ മറുപടി നൽകിയില്ലെന്നാണ് ED ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. അതേസമയം കേസിൽ PR അരവിന്ദാക്ഷനെ ഇന്ന് ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 AC മൊയ്തീൻ ED മുന്നിൽ ഹാജരായത്. ED ആവശ്യപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയെന്നും ആവശ്യപ്പെട്ടാൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തന്റെ 2 അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി പിൻവലിക്കാൻ കത്തു നൽകി. ഇത് പരിശോധിക്കാമെന്ന് ED ഉറപ്പു നൽകിയെന്നും തനിക്ക് ആത്മവിശ്വാസക്കുറവില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. നേരത്തെ 2 ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അസൗകര്യങ്ങൾ പറഞ്ഞ മൊയ്തീൻ ഹാജരായിരുന്നില്ല. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും മറ്റും കണക്കിലെടുത്താണ് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് നീട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ. 10 ആദായനികുതി രേഖകൾ ഉൾപ്പെടെ ഹാജരാകാൻ അന്വേഷണ സംഘം മൊയ്തീനോട് ആവശ്യപ്പെട്ടിരുന്നു. നിയമസഭാ സമ്മേളനം ഒഴിവാക്കിയാണ് മൊയ്തീൻ ED മുന്നിൽ എത്തിയത്. മീഡിയ ടൈം, കൊച്ചി.
ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കുറ്റിച്ചിറ ചായ്പൻകുഴി റോഡിന് ഇനിയും ശാപമോക്ഷമായില്ല. അതിരപ്പിള്ളി, ചാർപ്പ, വാഴച്ചാൽ, മലക്കപ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള സമാന്തര പാതയാണ് ഇത്. ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ജില്ലാ ഭരണാധികാരികൾ അംഗീകരിക്കാത്തതാണ് വെല്ലുവിളിയാകുന്നത്. വർഷങ്ങളായി തകർന്നുകിടക്കുന്ന അവസ്ഥ പലവട്ടം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന് വേണ്ടത്ര ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ജില്ലാ ഭരണാധികാരികൾ അംഗീകരിക്കുന്നില്ല. റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖാന്തരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷിനും നാട്ടുകാർ 365 പേർ ഒപ്പിട്ട ഭീമഹർജി നൽകിയെങ്കിലും തീരുമാനമായില്ല. ചാലക്കുടി മുതൽ കുറ്റിച്ചിറ വരെ പി ഡബ്ല്യു ഡി റോഡാണ്. ചായ്പൻകുഴി മുതൽ കേരളത്തിന്റെ അതിർത്തിയായ മലക്കപ്പാറ വരെ പി ഡബ്ല്യു ഡി റോഡ് തന്നെ. ഇതിനിടയിൽപ്പെട്ട 2.5 കിലോമീറ്റർ ദൂരം മാത്രമല്ല ജില്ലാ പഞ്ചായത്തിൻ്റെതും. ഇത് വിട്ടുനൽകണമെന്ന ആവശ്യം അംഗീകരിക്കാത്തത് ഭരണാധികാരികളുടെ പിടിവാശിയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. അതിരപ്പിള്ളി, ചാർപ്പ, വാഴച്ചാൽ, മലക്കപ്പാറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള സമാന്തര പാതയാണിത്. തൃശ്ശൂരിൽ നിന്ന് വിനോദസഞ്ചാരികൾക്ക് എളുപ്പവഴിയാണ്. 8 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയുമെങ്കിലും റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ടൂറിസ്റ്റുകൾ ഈ പാത ഉപേക്ഷിക്കുകയാണ്. ചായ്പൻകുഴി, രണ്ടുകൈ, വെറ്റിലപ്പാറ എന്നിവിടങ്ങളിലേക്ക് 96 ട്രിപ്പുകൾ ബസ്സോടുന്ന പ്രധാന റൂട്ടാണിത്. കൂടാതെ ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതിനും നടപടി സ്വീകരിക്കാത്ത പക്ഷം റോഡ് ഉപരോധമുൾപ്പെടെയുള്ള പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകൻ കെ എം ജോസ്, മുൻ പഞ്ചായത്ത് മെമ്പർ എ എ പിയൂസ്, കാത്തലിക് കോൺഗ്രസ് പ്രസിഡന്റ് വർഗീസ് പെറായ് എന്നിവർ പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. ഷാരൂഖാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ജവാനു വേണ്ടി ആർട്ട് ജോലികൾ ചെയ്ത കൊടുങ്ങല്ലൂർ സ്വദേശിയായ രാജേഷ് തൈത്തറ നാട്ടിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ജവാനിലെ ത്രസിപ്പിക്കുന്ന രംഗങ്ങളിലൊന്നായ മെട്രോ ട്രെയിൻ റാഞ്ചലും ട്രെയിനും ആരും മറക്കാനിടയില്ല. ഈ സീനിൽ ഉപയോഗിച്ച മെട്രോ ട്രെയിൻ നിർമ്മിച്ചത് രാജേഷ് തൈത്തറയാണ്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ രാജേഷ് തൈത്തറയാണ് മെട്രോ ട്രെയിൻ നിർമ്മിച്ചത്. ഗോരേഗാവ് ഫിലിം സിറ്റിയിൽ 26 ദിവസം രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുത്താണ് രാജേഷും 100 പേരടങ്ങിയ സംഘവും മെട്രോ ട്രെയിൻ ഒരുക്കിയത്. 135 അടി നീളമുള്ള കമ്പാർട്ട്മെന്റ് ഒറിജിനലിനെ വെല്ലുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തത്. 2 വർഷം മുൻപാണ് ജവാന് വേണ്ടി രാജേഷ് ട്രെയിൻ നിർമ്മിച്ചത്. മെട്രോ ട്രെയിൻ നിർമ്മാണം വലിയ വെല്ലുവിളിയായിരുന്നുവെന്ന് രാജേഷ് പറഞ്ഞു. എക്സ്പീരിയൻസ് അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു. കാരണം ഒരു 26 ദിവസമാണ് നമ്മൾക്ക് തന്നെ 135 അടി നീളമുള്ള ട്രെയിൻ ചെയ്യണം. 135 അടി എന്ന് വെച്ചാൽ 1.5 ക്യാബിനാണ് ചെയ്തത്. ഒരു ക്യാബിനും കോക്ക്പിറ്റും പിന്നെ ഒരു ക്യാബിൻ്റെ പകുതി, എന്നിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ വേവ്ലെസ് മിറർ വയ്ക്കുകയാണ് ചെയ്തത്. അത് ഈ നമ്മളിതിന് മുൻപൊരു സാധനം ട്രെയിൻ ചെയ്തിട്ടില്ല. ഹെലികോപ്റ്റർ സാധനങ്ങൾ ചെയ്തു, വിമാനം ചെയ്തു, പൃഥ്വിരാജിൻ്റെ അത് ചെറിയ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തല്ലോ. പിന്നെ നമ്മുടെ കേസിൽ നോ പറയുന്ന ഒരു പരിപാടി ഇല്ല. കമ്മിറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ വർക്കിനെ പറ്റി ആലോചിക്കുക. സംഭവം 26 ദിവസം, ഞാൻ ഇവിടുന്ന് 25 പണിക്കാരാണ് നാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരു 65-70 പണിക്കാരൻ നമ്മൾ ബോംബെയിൽ നിന്നും ബീഹാറിൽ നിന്നായിട്ടുള്ളവരാ വിളിച്ചിരുന്നു. അപ്പോൾ അവർ ലാസ്റ്റത്തെ ഒരു 5-6 ദിവസമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഡേ നൈറ്റ് വർക്കായി, അതായത് 24 അവേഴ്സ് വർക്കായി. അതങ്ങനെ ലാസ്റ്റ് ഡേറ്റിൽ സംഭവം തീർത്തു കൊടുത്തു. അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവർ നല്ല രീതിക്ക്. കാരണം ഇപ്പൊ സിനിമ കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ഓൾറെഡി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മോണിറ്ററിൽ കാണും, എന്നാലും അത് ഫിലിമിൽ വന്നപ്പോഴേ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ഫീലിങ് ആ സോങ്ങും ഹൈജാക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് അതാണല്ലോ. ആ ഒരു അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അടുത്തത് വന്നേക്കണത് ഇപ്പീ കരിപ്പൂര് വിമാനാപകടം, അതിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കുന്നത്. അത് ഇപ്പീ പടം റിലീസ് ചെയ്തതിന് ശേഷമുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ ഫ്ലൈറ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. യാസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടറാണ്. ഒരു 10 കോടി ബഡ്ജറ്റിൻ്റെ പടമാണ്, ടോട്ടലി 10 ഉള്ളൂ അത് ബഡ്ജറ്റ് മലയാളത്തിലാണ്. അപ്പോൾ അതാണ് അടുത്തത് ഞാൻ കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ക്യാപ്റ്റൻ മില്ലറാണ് നമുക്ക് റിലീസ് ആവാൻ പോണ ചിത്രം. അതിലത്തെ ഫുൾ വണ്ടികൾ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മിലിറ്ററി ട്രക്കുകളായാലും ജീപ്പുകൾ, ബൈക്കുകൾ, ധനുഷിൻ്റെ പടമാണ്. ധനുഷിൻ്റെ ബൈക്കും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ടീസറൊക്കെ റിലീസ്ഡാണ്.
പിന്നെ ഇനി മാർക്ക് ആന്റണി എന്ന് പറഞ്ഞിട്ട് തമിഴിൽ തന്നെ ഒരെണ്ണം വിശാൽ പിക്ചർ വരാനുണ്ട്. അതിപ്പോൾ റിലീസ് ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തത് തെലുങ്കിലാണ് ഒരെണ്ണം ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും റിലീസാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്. ഇപ്പോൾ ഈ മാസം ശ്രീലങ്കയിലാണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തെലുങ്കിലത്തെ സിനിമയും റിലീസായിരുന്നു. അത് വെങ്കടേഷിൻ്റെ പടമാണ് മലയാളത്തിൽ. പിന്നെ വരാനുള്ളതെന്ന് വെച്ചാൽ തങ്കമണി, ദിലീപേട്ടൻ്റെ 158-ാമത്തെ സിനിമ. അത് ഒരു വലിയൊരു പിക്ചറാണ്. അത് വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നൊരു പിക്ചറാണ്. കാരണം ഈ ഇടിവണ്ടികൾ 86 കാലഘട്ടത്തിലത്തെ പോലീസിൻ്റെ ഇടിവണ്ടികൾ അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടായത് 10 എണ്ണത്തോളം. പിന്നെ ഒരു നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും അതും. പുറത്തിറങ്ങാനിരിക്കുന്ന കമൽഹാസൻ ശങ്കർ ചിത്രം ഇന്ത്യൻ 2, ധനുഷ് നായകനാകുന്ന ക്യാപ്റ്റൻ മില്ലർ, വിശാലിൻ്റെ മാർക്ക് ആന്റണി, വെങ്കടേഷിൻ്റെ തെലുങ്ക് ചിത്രം, ദിലീപിൻ്റെ തങ്കമണി എന്നിവയിലൂടെ രാജേഷിൻ്റെ കൂടുതൽ കഴിവുകൾ നാം കാണാനിരിക്കുന്നതേയുള്ളൂ. മാലിക്, വിമാനം, റൺ ബേബി റൺ, യന്തിരൻ 2, ജോൺ എബ്രഹാമിൻ്റെ മദ്രാസ് കഫേ, മൈജിയുടെ പരസ്യത്തിനു വേണ്ടി തയ്യാറാക്കിയ കൂറ്റൻ ട്രക്ക് തുടങ്ങി ഒട്ടനവധി പ്രൊജക്റ്റുകൾ ഇതിനകം രാജേഷിൻ്റേതായിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ വാഹനങ്ങൾ മോടിപ്പിടിപ്പിക്കുന്നവർക്ക് ഷാപ്പിൽ നിന്നും തുടങ്ങിയ രാജേഷിൻ്റെ കലാജീവിതം ഇപ്പോൾ ബോളിവുഡിൽ എത്തി നിൽക്കുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ അധ്യക്ഷനായി. മത്സരത്തിൽ ബ്രദേഴ്സ് VR പുരം വിജയികളായി. കനകമല വികാരി ഫാദർ അലക്സ് കല്ലേലി സമ്മാനദാനം നിർവഹിച്ചു. ജനറൽ കൺവീനർ ഷിബു ആട്ടോക്കാരൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, കൈക്കാരൻ ഷിബു പഴയടത്ത് പറമ്പിൽ, ജോസ് കറുകുറ്റിക്കാരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഇടവകയിലെ നിർധനരായവർക്ക് 10 കിലോ അരി വീതം നൽകി. മുരിങ്ങൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷവും നടത്തി. മുരിങ്ങൂർ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ NSS മുകുന്ദപുരം താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NSS വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത മുഖ്യാതിഥിയായിരുന്നു. NSS കരയോഗം സെക്രട്ടറി MK ചന്ദ്രശേഖരൻ, NSS വനിതാ സമാജം താലൂക്ക് യൂണിയൻ സെക്രട്ടറി മിനി ചന്ദ്രൻ, NSS കൊരട്ടി മേഖലാ പ്രതിനിധി R ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ PP പരമേശ്വരൻ, ജിനേഷ് MJ, ഓണാഘോഷ കമ്മിറ്റി കൺവീനർ P കേരളീയൻ തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗത്തിലെ മുതിർന്ന അംഗങ്ങളായ ലീലാ കൃഷ്ണൻകുട്ടി, നായർ മുല്ലപ്പിള്ളി, ചിറ്റെ തമ്മിണിയമ്മ, അമ്മിണിയമ്മ തന്നാട്ടിൽ എന്നിവരെ ആദരിച്ചു. ചാലക്കുടി മർച്ചൻസ് അസോസിയേഷൻ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ AB ജോർജ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. വിവിധതരം മത്സരങ്ങൾ, വനിതകളുടെ തിരുവാതിരക്കളി, യൂത്ത് വിങ്ങിൻ്റെ സ്കിറ്റ് തുടങ്ങിയ പരിപാടികളും ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്നു. ചാലക്കുടി DYSP TS സിനോജ്, കുന്നംകുളം DYSP CR സന്തോഷ്, ചാലക്കുടി പള്ളി വികാരി ഫാദർ ജോളി വടക്കൻ, ടൗൺ ഇമാം ഹാജി ഹുസൈൻ ഭാഗവി, അസോസിയേഷൻ ഭാരവാഹികളായ റൈസൻ ആലുക, ചന്ദ്രൻ കൊളുത്താപ്പിള്ളി, ജോബി മേലേടത്ത്, ജോയ് പാനിക്കുളം, ഡേവിസ് MD, NA ഗോവിന്ദൻകുട്ടി, ET ബഷീർ, ബിനു മഞ്ഞളി, ലിൻഡോ തോമസ്, മനീഷ് MM, ജിൻസൺ കണ്ണത്ത്, ജോബി MJ, ജോർജ് വേഴപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവിട്ടത്തൂർ വധശ്രമക്കേസിലെ 1-ാം പ്രതി അറസ്റ്റിൽ. അവിട്ടത്തൂരിൽ മധ്യവയസ്കരായ 2 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പുല്ലൂർ സ്വദേശി കൊടിവളപ്പിൽ ഡാനിയലിനെയാണ് ഇരിങ്ങാലക്കുട DYSP TK ഷൈജു, ആളൂർ ഇൻസ്പെക്ടർ KC രതീഷ് എന്നിവർ അറസ്റ്റ് ചെയ്തത്. 2022 ഡിസംബർ 25-ാം തീയതി രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. അവിട്ടത്തൂർ ചെങ്ങാറ്റുമുറിയിൽ മദ്യപിച്ച് വീടിന്റെ മതിലിൽ കയറിയിരുന്നതിന് ബഹളം വെച്ചത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ അവിട്ടത്തൂർ പൊറ്റയ്ക്കൽ വീട്ടിൽ സിജേഷിനെയും ബന്ധു ബാബുവിനെയും ബിയർ കുപ്പികൊണ്ടും വടികൊണ്ടും തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാതല ശാസ്ത്രമേളയിൽ ചരിത്ര വിജയം കൈവരിച്ച് കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ.
ശാസ്ത്രഗണിത സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിൽ ശിശു വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ബാലവിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും കിഷോർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും നേടിക്കൊണ്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി. 25 വിദ്യാലയങ്ങളിൽ 1000 വിദ്യാർത്ഥികൾ മാറ്റുരച്ച മത്സരങ്ങളിൽ നിന്നാണ് സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ അഭിമാന താരങ്ങളായി മാറിയത്. വിജയം നേടിയ വിദ്യാർത്ഥികൾ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ കൊടകര ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമാകൃഷ്ണൻകുട്ടി, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ PG ദിലീപ് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി നടുവം കവികൾ സ്മാരക മുനിസിപ്പൽ ലൈബ്രറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 10 മുമ്പ് ആരംഭിച്ച ലൈബ്രറിയിൽ ഇതുവരെയും പുതിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. മുനിസിപ്പൽ ഓഫീസിനോട് ചേർന്നുള്ള മുനിസിപ്പൽ കെട്ടിടത്തിൻ്റെ 1 റീഡിംഗ് റൂമും 2 ലൈബ്രറിയുമായാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിലേക്ക് മുനിസിപ്പ് കോടതി അടക്കമുള്ള വിവിധ കോടതികൾ പ്രവർത്തിക്കുന്നതിനാൽ ലൈബ്രറിയുടെ പ്രവർത്തനം അവതാളത്തിലാണ്. ലൈബ്രറിയിൽ എത്തുന്നവർക്ക് മതിയായ സൗകര്യങ്ങളില്ലാതെ വിഷമിക്കുകയാണ്. പുതിയ പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ലൈബ്രറി മുറിയിൽ ഇവ സൂക്ഷിക്കാനുള്ള സൗകര്യം കുറവാണ്. ലൈബ്രറിക്ക് സൗകര്യപ്രദമായ സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യമാണ് ഉയരുന്നത്. ആലുവയിൽ 5 കൊലപാതക കേസിൽ വിചാരണ നടപടികൾ ഈ മാസം 16 തുടങ്ങും. ഇന്ന് കേസ് പരിഗണിച്ച എറണാകുളം പോക്സോ കോടതി പ്രതി അഫ്സക് ആലത്തിനെതിരെ ചുമത്തിയ വകുപ്പുകൾ നിലനിൽക്കുമോ എന്നതിൽ പ്രാഥമിക വാദം കേട്ടു. തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കൽ, മൃതദേഹത്തോട് അനാദരവ് കാണിക്കൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. പ്രതികൾക്കെതിരെ ചുമത്തിയ 10 നിലനിൽക്കുമെന്ന് പ്രോസിക്യൂഷൻ വാദം അറിയിച്ചു. കേസ് പരിഗണിക്കുന്ന 16 കുറ്റപത്രം പ്രതിയെ വായിച്ചു കേൾപ്പിച്ചു വിചാരണ നടപടികൾ തുടങ്ങും. വിചാരണയിൽ പ്രതിക്കും സാക്ഷികൾക്കുമായി പരിഭാഷാ സഹായം നൽകാനും തീരുമാനമായിട്ടുണ്ട്. പുല്ലൂറ്റെ ഗുരുശ്രീ പബ്ലിക് സ്കൂളിൽ SN മിഷൻ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് വിതരണം നടന്നു. തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS വിതരണോദ്ഘാടനം നടത്തി. SN മിഷൻ ചെയർമാൻ ED ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ചിത്രകല അധ്യാപികയായ ഡെൻസി, മാസ്റ്റർ ആദിത് അനിൽ എന്നിവർ വരച്ച കളക്ടറുടെ ഛായാചിത്രം കൈമാറി. SN മിഷൻ വൈസ് ചെയർമാൻ ES രാജൻ, TG ശശീന്ദ്രൻ, KK സിദ്ധാർത്ഥൻ, പ്രിൻസിപ്പൽ ഷൈനി KG, വൈസ് പ്രിൻസിപ്പൽ ആശാമോൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ തെരുവ് നായ്ക്കളുടെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രതിരോധ കുത്തിവയ്പ്പ് നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. OM ജയദേവൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ LC പോൾ, KS കൈസാബ്, ഷീല പണിക്കശ്ശേരി, TS സജീവൻ, ഡോക്ടർ NK സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഇന്ദു നമ്പൂതിരി, ഡോക്ടർ അലക്സ്, ഡോക്ടർ അമൽ, ഡോക്ടർ കാർത്തിക, ഡോക്ടർ പ്രബിത, ഡോക്ടർ അബിന, ഡോക്ടർ നൗറിൻ, സ്റ്റേജിൽ സൈമൺ, സജിനി, മിഥുൻ, TS എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭരണപരാജയവും കെടുകാര്യസ്ഥതയും ചൂണ്ടിക്കാണിക്കുന്ന കൗൺസിലർമാരെയും ജനങ്ങളെയും നുണ പ്രചരിപ്പിച്ച് നഗരസഭാ ചെയർപേഴ്സൺ വെല്ലുവിളിക്കുകയാണെന്ന് ആരോപിച്ച് BJP നേതാക്കളും ജനപ്രതിനിധികളും പ്രതിഷേധം സംഘടിപ്പിച്ചു. കാവിൽക്കടവ് മാർക്കറ്റ് കോംപ്ലക്സിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി KR വിദ്യാസാഗർ, സെക്രട്ടറി ശിവറാം മേത്തല, ഏരിയ പ്രസിഡന്റ് പ്രജീഷ് ചള്ളിയിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TES സജീവൻ, മഹിളാ മോർച്ച് മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OM ജയദേവൻ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലെ 2 ഗതാഗത ക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബസ്സുടമ തൊഴിലാളി സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരത്തിലേക്ക്. റോഡ് പണി മൂലമുള്ള ഗതാഗത പരിഷ്കാരത്തിനാൽ സർവീസ് നടത്താനാകാത്ത സാഹചര്യമാണെന്നും സംയുക്ത സമരസമിതി. ആലുവയിൽ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിയെ പിടികൂടാൻ സഹായിച്ച ചുമട്ട് തൊഴിലാളികളെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി.
ഇത്തരം കാര്യങ്ങളിൽ ഉത്തരവാദികളെ എത്രയും വേഗം പിടികൂടണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി. തൃശൂരിൽ എസ്ഐയെ സിഐ, കള്ളക്കേസിൽ കുടുക്കിയ കേസിൽ വഴിത്തിരിവായി പരിശോധനാ റിപ്പോർട്ട്. എസ്ഐ ആമോദിനെ സിഐ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നതിന് തെളിവായ രക്തപരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.